സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പട്ടയം കവല ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓട തുറന്ന് ശുചീകരണം. ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തുള്ള ശുചീകരണമാണ് നടന്നത്. പട്ടയം കവല ഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഊർജിത നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. അസാധാരണ മഴ മൂലം ഓടകൾ നിറഞ്ഞ വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയ സാഹചര്യം പരിഗണിച്ചാണ് നടപടികൾ ആരംഭിച്ചത്. തുലാമഴ ഇനിയും ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിലനിൽക്കെ ഓടകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പരമാവധി വെള്ളം ഒഴുക്കി കളയുകയാണ് ലക്ഷ്യം. ജെ സി ബി ഉപയോഗിച്ച് സ്ലാബുകൾ നീക്കി ഓടകൾ അടിഞ്ഞ ചെളിയും മാലിന്യങ്ങളും കോരി മാറ്റിയാണുണ്ടായത്. ശുചിത്വ മിഷൻ, നഗരസഭ എന്നിവ സംയുക്തമായാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. കൗൺസിലർമാർ നേരിട്ട് ശുചീകരണ ജോലികൾക്ക് നേതൃത്വം നൽകി. വെള്ളക്കെട്ട് രൂപപ്പെടുകയും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാലകാലങ്ങളായി കടകൾക്ക് മുമ്പിലുള്ള ഓടകളിലെ മണ്ണ് നീക്കം ചെയ്യുകയും വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ശുചിത്വ മിഷന്റെയും മുനിസിപ്പാലിറ്റിയും ഏകോപിപ്പിച്ചുകൊണ്ട് വാർഡ് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വാർഡിന്റെ കടകൾക്ക് സമീപമുള്ള ഓടകൾ വൃത്തിയാക്കുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജെ സി ബി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേലിലും ഇത്തരം മഴയോ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സഹകരണത്തോടെ ചെയ്യുമെന്ന് ഞാൻ അറിയിച്ചു. നഗരത്തിന്റെ ഇതര ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സമാനമായ രീതിയിൽ ഓട ശുചീകരണം നടത്തിയിരുന്നു.